നമസ്കാരം. പുതിന ഇലയുടെ ഔഷധ ഗുണങ്ങൾ വളരെ പ്രസിദ്ധമാണ്. അതിനാലാണ് പണ്ടുകാലം മുതൽക്ക് പല ചികിത്സകൾക്കും ഈ സസ്യം ഉപയോഗിച്ചു വരുന്നത്. മനുഷ്യർക്ക് അറിയാവുന്ന ഏറ്റവും പഴക്കം ചെന്ന പാചക സസ്യങ്ങളിൽ ഒന്നാണിത്. ഇതിൽ ധാരാളം വിറ്റാമിൻ എ, ബി, ബി കോംപ്ലക്സുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇരുമ്പ്, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയിൽ സമ്പുഷ്ടമായ പുതിന ശരീരത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുകയും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പുതിനയിലയിൽ കലോറി വളരെ കുറവാണ്. കുറഞ്ഞ അളവിൽ പ്രോട്ടീനും കൊഴുപ്പും അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാനും ഇത് ഉപകരിക്കും. പുതിനയിലയ്ക്ക് നിങ്ങളുടെ ശരീരത്തിന് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നൽകാനാകുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. രാവിലെ രണ്ടോ മൂന്നോ പുതിനയില കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഇവയാണ്. പുതിനയില നിങ്ങളുടെ ദഹന എൻസൈമുകളെ ഉത്തേജിപ്പിച്ച് ദഹന വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്നു. ദഹനക്കേട്, വയറ്റിലെ അണുബാധ മുതലായവ ഒഴിവാക്കാൻ പുതിനയിലയിലെ ആൻറ്റിസെപ്റ്റിക് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉണ്ട്. മെത്തനോൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ആൻറ്റി സ്പെസ്മോളിക് പ്രതിവിധിയായും പ്രവർത്തിക്കുന്നു. ദഹന വ്യവസ്ഥയുടെ ഒരു സാധാരണ തകരാറാണ് മലബന്ധം. ഇത് വയറുവേദന, ശരീരവണ്ണം, ദഹനക്കേട് എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇതിലൂടെ ഏറ്റവും നല്ല ചികിത്സ ഭക്ഷണത്തിൽ നിങ്ങൾ നൽകുന്ന ഒരു മാറ്റമാണ്. എന്നാൽ മലബന്ധത്തിന് പരിഹാരമായി പുതിന സഹായമാകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പുതിനയിൽ മെത്തനോൾ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനനാളത്തിൻ്റെ പേശികളെ ശാന്തമാക്കുന്നു. ആസ്മ രോഗികൾക്ക് പുതിനയില വളരെ ഉത്തമമാണ്. കാരണം ഇത് നല്ലൊരു പ്രതിവിധിയായി പ്രവർത്തിക്കുകയും നെഞ്ചിലെ സമ്മർദ്ദം ഒഴിവാക്കുകയും ചെയ്യുന്നു. ദിവസവും പുതിനയില കഴിക്കുന്നത് ആസ്മ രോഗികൾക്ക് നല്ല ആശ്വാസം നൽകും. മെത്തനോൾ നിങ്ങളുടെ ശ്വസനം വളരെ എളുപ്പമാക്കുന്നു. വിട്ടുമാറാത്ത ചുമ മൂലമുണ്ടാകുന്ന പ്രകോപനവും ഇത് ശമിപ്പിക്കുന്നു. പുതിനയില ഒരു ബ്രെയിൻ ടോണിക്കാണ്. വിവിധ പഠനങ്ങൾ അനുസരിച്ച് പുതിന കഴിക്കുന്നത് ജാഗ്രതയും വിജ്ഞാന പ്രവർത്തനങ്ങളും വർദ്ധിപ്പിക്കുന്നു. പുതിന ഇലകൾക്ക് ഓർമ്മശക്തിയും മാനസിക ജാഗ്രതയും മെച്ചപ്പെടുത്താൻ കഴിയും. നിങ്ങളുടെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്ന വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും പുതിനയിലയിൽ നിറഞ്ഞിരിക്കുന്നു. ഈ വിറ്റാമിനുകൾ നിങ്ങളുടെ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ചില എൻസൈമുകളെ തടസ്സപ്പെടുത്തുന്നതിലൂടെ പുതിനയില ട്യൂമർ വികാസം തടയാനും സഹായിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.